ായിട്ടും മറ്റും നടത്താൻ വേണ്ടി ഞങ്ങളിലേക്ക് സന്തോഷകരമായ അവസ്ഥയിൽ ഭരണം ഏറ്റെടുക്കാൻ വേണ്ടി ഞങ്ങളെ ബാക്കി സ്വീകരിച്ചുകൊണ്ട് വന്നതായിരിക്കുന്ന എന്തായിരിക്കുന്ന മഹാൻ സസന്തോഷം ഞങ്ങളെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് റബ്ബേ. ഇനി അതുകൊണ്ട് ഞങ്ങൾ എല്ലാ വിരിയനെയും അദ്ദേഹത്തെയും ഞങ്ങളെയും ഞങ്ങളെ എല്ലാ ആൾക്കാരെയും സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ എം പി ആയിക്കൊണ്ട് അവിടെ ഭരണം ഏറ്റെടുത്തും കൊണ്ട് നമ്മളോട് രണ്ട് വാക്ക് ദീർഘിപ്പിക്കുന്നില്ല. ഇനി നമ്മളെ അടുത്ത ശക്തമായ പ്രചരണങ്ങൾ നടക്കാനുണ്ടത്ര മാത്തുവിന്റെ ശക്തി കാണാനിരിക്കുന്നേ ഉള്ളൂ. അതിനു മുമ്പ് രണ്ട് വാക്ക് ബഹുമാനായ നമ്മുടെ സ്ഥാനാർത്ഥി നമുക്ക് കിട്ടിയ ഭാഗ്യം പറയാം. ഞാനിവിടെ വന്നത് നിങ്ങളെയൊക്കെ കാണാനും നിങ്ങളുടെ അനുഗ്രഹം വാങ്ങിക്കാനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കാനും വേണ്ടിയിട്ടാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക വക്താവായ എന്നെയാണ് ഇത്തവണ കാസർഗോഡ് പാർലമെന്റിൽ ഐക്യ ജനാധിപത്യ മുന്നണി മത്സരിപ്പിക്കുന്നത്. എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കൈപ്പത്തിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യം ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലാണ്. നമ്മളെല്ലാവരും ഒരമ്മ പറ്റ മക്കളെ പോലെ ജീവിക്കുന്നവരാണ്. 6666 ആയത്തുള്ള മഹത്തായ ഖുർആൻ പറയുന്നത് തന്നെ യാ അയ്യുഹന ഇന ഹലക്കിനാക്കിൻ മിൻ ദക്കരിൻ വാ ഉൻസന്ന. ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷനിൽ നിന്നുമാണ് സൃഷ്ടിച്ചതെന്നാണ് മഹത്തായ ഖുർആൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരമ്മ പെറ്റ മക്കളെന്നാണ് അതിന്റെ അർത്ഥം. ആ ഒരമ്മ പെറ്റ മക്കളെ പല തട്ടുകളാക്കാനാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്ന് ഈ മക്കളെ മോചിപ്പിക്കാനുള്ള ഒരു പോരാട്ടം കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ആരംഭിച്ചിട്ടുണ്ട്. ആ പോരാട്ടത്തിന് നിങ്ങളുടെ എല്ലാം അനുഗ്രഹം പിന്തുണ വേണം. എന്നെ പാർലമെന്റിൽ അയച്ച് ശ്രീ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും അനുകൂലമായി പാർലമെന്റ് പ്രവർത്തിക്കാൻ ഒരവസരം സൃഷ്ടിക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കാനാണ് ഇവിടെ വന്നത്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളോടും നിങ്ങളുടെ അയൽക്കാരോടും നിങ്ങൾക്ക് ബന്ധമുള്ള എല്ലാവരോടും എന്നെ സഹായിക്കാൻ അപേക്ഷിക്കണം. ഞാൻ നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമായി നിങ്ങളിൽ ഒരുവനായി ഞാൻ ആജീവനാന്തം നിങ്ങളോടൊപ്പം ഉണ്ടാകും. എന്റെ വാക്ക് അവസാനത്തെ വാക്കാണ്. ഒരിക്കലും വാക്ക് ലംഘിച്ച ഒരു പാരമ്പര്യം എനിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മത പണ്ഡിതനായ അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ അതീവ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. ആ പ്രാർത്ഥനയുടെ ധ്വനികൾ എന്റെ മനോമുഗുരത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ മന്ത്രധ്വനികളുമായി ഞാൻ ഇവിടെ നിന്ന് യാത്ര പോവുകയാണ്. എല്ലാവരുടെയും അനുഗ്രഹം ആശംസിക്കുന്നു. അതായത് നമ്മുടെ ക്ലാസ് ഉണ്ട്, ഉമ്രാന്റെ ക്ലാസ്. അവരോട് പറഞ്ഞിട്ട് സെക്രട്ടറിയാണ് നമ്മള് ലീഗൽ പ്രഷറാണ് മുഹമ്മദ് കുഞ്ഞി. ഞങ്ങൾ എല്ലാവരും കൂടി ഒരു സെൽഫി ആക്കുന്നുണ്ട്. കുട്ടികളുണ്ട്, എല്ലാരും ഒന്നിച്ചിട്ടാക്കാം. എല്ലാരും ഒന്നിച്ചു പുറത്തുനിന്നാക്കാം. പൂരാ പുറത്തുനിന്നൊന്നും എടുക്കാം. അല്ല ക്ലിയർ ഉണ്ടോ? പുറത്തിറങ്ങിയതോ ഒരു മിനിറ്റ്. കുഞ്ഞു മക്കൾ ഇവിടെ അല്ലേ?
റെഡി ഞാൻ പറയുമ്പോ ഒന്ന് ഒരുമിച്ച് ഇപ്പൊ കൈതാഴ്ത്തി കൈതാഴ്ത്തിക്കോ റെഡി 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 ചെയ്തേ ചെയ്തേ ഓക്കെ താങ്ക് യു വേറെ ആരും വേണ്ട കേട്ടോ വേറെ ആരും ഫോട്ടോ വേണ്ട ഫോട്ടോ വേണ്ട പോകാൻ തീരുമാനിച്ചു.